Hi dears, welcome back to Variety Recipes. ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഭക്ഷണമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടത്തോടെ അവർ കഴിക്കുകയും ചെയ്യും. വളരെ ഹെൽത്തിയുമാണ്. അവരുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നന്നായി പഴുത്ത ഒരു വലിയ ഏത്തപ്പഴമാണ് ഞാൻ സ്ലൈസ് ചെയ്ത് 2 കപ്പിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു അര കപ്പ് ചിരകിയ തേങ്ങ വേണം. പിന്നെ ഒരു മുട്ട വേണം. ഇത് ഇത്ര മാത്രമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും നെയ്യും വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പാൻ ചൂടാക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് കൂടുതൽ നെയ്യ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏത്തപ്പഴം കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ നെയ്യിൽ നന്നായിട്ട് വഴന്ന് ഒരു ഏകദേശം കളർ ചേഞ്ച് ആവും, ബ്രൗൺ നിറമൊക്കെ ആവുന്നത് വരെ കുക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടോ ഇതുപോലെ ആവണം. യെല്ലോയിഷ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നെയ്യിൽ. അതിനുശേഷം ഇതിലേക്ക് നമ്മളൊരു മുട്ട എടുത്ത് വെച്ചിരുന്നില്ല, അത് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ പൊടിച്ച ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക കേട്ടോ. മുട്ടയിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് അല്ലെങ്കിൽ ഇതിന് വേണ്ട ഉപ്പ്, മുട്ടയ്ക്കും ഈ പഴത്തിന് എല്ലാത്തിനും കൂടി വേണ്ട ഉപ്പ് അതിനകത്ത് ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. പഴത്തിൻ്റെ മീതയിൽ മുഴുവനായിട്ട് ഒഴിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് തേങ്ങാപ്പീരയും കൂടി ഇട്ടിട്ട് ഇതുപോലെ 2 സൈഡും മറിച്ചും തിരിച്ചോട്ട് മുരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്നത് പോലെ ഒന്ന് പൊടിച്ചെടുക്കും. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കാണല്ലോ, അപ്പോൾ കുറച്ചുകൂടി നെയ്യ് ചേർക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഇത് നന്നായിട്ട് വിട്ട് കിട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളതും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതുമായിരിക്കും ഈ സ്നാക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ കുക്ക് ചെയ്യാം. പഴവും ഈ മുട്ടയൊക്കെ ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആകും. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർക്കുക. തേങ്ങ ചേർത്തിട്ട് തേങ്ങയിൽ വെള്ളമൊന്നും വറ്റുന്നത് വരെ ഫ്രൈ ചെയ്യുക. തേങ്ങ മുരിയാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കുക. പിന്നെ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോഴും വേണമെങ്കിൽ, നമ്മളിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് തൂവിയിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്ക് വളരെ ഹെൽത്തിയാണ്. ഏത്തപ്പഴം വളരെ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ്. ഒത്തിരി നാരും പിന്നെ വിറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. വലിയവർക്കും നല്ലതാണ് ഏത്തപ്പഴം കഴിക്കുന്നത്. അപ്പോൾ ഇതിൽ മുട്ടയും ഏത്തപ്പഴവും അടങ്ങിയിട്ടുണ്ട്. തേങ്ങയിലും ഒത്തിരി വിറ്റമിൻസൊക്കെ ഉണ്ട്. വിറ്റമിൻ എ ഒക്കെ ഉള്ളതാണ്. കുട്ടികൾക്ക് വളരെ അത്യാവശ്യം വേണ്ടുന്ന 3 ഘടകങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. കുട്ടികൾക്ക് വേണമെങ്കിൽ തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് കാഷ്യൂസോ കപ്പലണ്ടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ ഇത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. 3 ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻ്റായ മുട്ടയും വിറ്റമിൻസും മിനറൽസും പിന്നെ ഫൈബറും ഒക്കെ അടങ്ങിയ ഏത്തപ്പഴവുമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് വളരെ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.